ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് മാംഗോ പുഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ഒരു ബിരിയാണിയോ സദ്യയോ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡെസേർട്ട് തീരാൻ തോന്നുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ തോന്നിയപ്പോൾ ഉണ്ടാക്കിയ ഒരു പുഡിംഗാണ്. നല്ല സിമ്പിളസ്റ്റ് ഫോമായിട്ടുള്ള പുഡിംഗാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 1 ലിറ്റർ പാല് കാച്ചാൻ വെച്ചിട്ട് കാച്ചാൻ വെക്കുക പറഞ്ഞാൽ പാല് ചൂടാവാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസും ഇപ്പുറത്ത് മെൽറ്റാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് അടുപ്പിൽ കിടന്ന് വേകുന്നുണ്ട്. പാല് തിളച്ച് വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അതേപോലെ ചൈന ഗ്രാസ് നമ്മൾ കുതിർത്തി 10 ഗ്രാം ചൈന ഗ്രാസ് കുതിർത്തി വെച്ച് ഒന്ന് മെൽറ്റാവാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഒരു മാങ്ങയുടെ പൾപ്പാണ് മിക്സർ ബ്ലെൻഡറിലേക്ക് ഇട്ട് അരച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണും പഞ്ചസാര ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് അതുപോലെ തന്നെ മധുരത്തിനായിട്ട് ഒരു ക്രീമി ഫോമിനായിട്ടും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക. അതും ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ സമയം തന്നെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. പാലിൻ്റെ തീ, അതായത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ചൈന ഗ്രാസ് ആഡ് ചെയ്യുക. അതായത് പാലധികം ഫ്ലെയിം പറ്റില്ല, കാരണം പാല് പിരുത്തു പോകും ചൈന ഗ്രാസ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ആഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ മാംഗോ പൾപ്പില്ലേ, അത് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പാല് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. കാരണം മാംഗോയിൽ നിറയെ നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫൈബർ കണ്ടൻ്റ് ഉള്ള കൂടുതലുള്ള മാംഗോ ആയതുകൊണ്ട് നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇനി ഒന്ന് സെറ്റായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാംഗോ പീസസ് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്യുക. 1.5 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള പുഡിംഗാണ്. മാംഗോ ഉണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള പുഡിംഗാണ്, പക്ഷെ നല്ല ടേസ്റ്റിയും ആണ്. അപ്പോൾ ഞാൻ ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ വയറു നിറയെ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് എനിക്ക് ഈ പുഡിംഗ് കഴിക്കാൻ ഉണ്ടാക്കാൻ തോന്നിയത്. അപ്പോൾ അത് പുഡിംഗ് ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കഴിച്ചു. ജസ്റ്റ് ഒരു 1.25 മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.